ക്രിസ്മസ് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ ജനന തിരുനാൾ, സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളാണിത്. ഈ വർഷം ഓഹി ചുഴൽക്കാറ്റ് വരുത്തിയ ദുരന്തങ്ങളുടെ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാ ക്രിസ്മസുകളോടും ചേർന്ന് ഇതുപോലുള്ള ദുഃഖാനുഭവങ്ങൾ സംഭവിക്കാറുണ്ട്. ആദ്യത്തെ ക്രിസ്മസിൽ തന്നെ ഈശോയുടെ ജനനത്തിൻ്റെ പേരിൽ എത്രയോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. 2004 ഉണ്ടായ സുനാമി ആ വർഷത്തെ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളെ ശോകമയമാക്കി എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന സംഭവമാണ്. അതുപോലെ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളുടെ കഥകൾ പറയാനുണ്ടാകും. ഈയിടെ വളരെയേറെ മനോവ്യഥ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഈ വർഷം എൻ്റെ ക്രിസ്മസ് ഈശോയുടെ പേരിൽ വധിക്കപ്പെട്ട കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളായിട്ടാണ് ഞാൻ ആഘോഷിക്കുന്നത് എന്ന്. സുഖവും ദുഃഖവും ജീവിതത്തിൽ സമ്മിശ്രമാണെന്ന് നമുക്കറിയാം. എന്നു വരികിലും ദുഃഖങ്ങളുടെ നടുവിൽ പിറക്കുന്ന രക്ഷകനായ ഈശോ നമുക്കെല്ലാവർക്കും പ്രത്യാശ പകരുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്. ആ സമാധാനവും പ്രത്യാശയും എല്ലാ ക്രിസ്മസ് വേളയിലും രക്ഷകൻ നമുക്ക് ദാനമായിട്ട് നൽകുന്നു. ആ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള ആ ശക്തിയും അവിടുന്ന് നമുക്ക് പകർന്നു തരികയാണ്. അതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഈ അനുഭവം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം മറ്റുള്ളവരെ അറിയിക്കുന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും വിധേയരാകുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ പേരിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ തന്നെയും ചില പ്രത്യേക താല്പര്യങ്ങൾ വച്ചു പുലർത്തുന്ന വിഭാഗങ്ങളായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. സർക്കാരുകൾ അവരുടെ ഭാഗത്തു നിന്ന് സമാധാനം സംസ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും സങ്കുചിത മനസ്സിതരായിട്ടുള്ള തീവ്ര മനോഭാവങ്ങളുള്ളവരായിട്ടുള്ള മത മൗലികവാദികളായിട്ടുള്ളവർ എപ്പോഴും ഇങ്ങനെയുള്ള സഹനങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സന്ദർഭത്തിലാണ് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രവാചകന്മാരായിട്ട് നമ്മൾ ക്രിസ്മസിൽ കടന്നു വരേണ്ടത്. ക്രിസ്മസ് ക്രൈസ്തവരുടെ മാത്രം ആഘോഷമല്ല, ഈ പ്രവാചക ദൗത്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരും എല്ലാ സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ടവരുമായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഒരു മനുഷ്യ കുടുംബം പോലെ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള ആ ചൈതന്യം നമ്മൾ ഈ ക്രിസ്മസ് നാളിൽ കൂടുതലായിട്ട് അനുഭവിക്കുവാനും മറ്റുള്ളവരെ അനുഭവിക്കുവാനും ഇടയാക്കി തീർക്കണം. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വെറും ആഡംബരത്തിൻ്റെയോ അതുപോലെ തന്നെ സുഖ അനുഭവങ്ങളുടെയോ ഒരു അവസരമാക്കി മാത്രം മാറ്റാതെ മനുഷ്യ സംസ്കാരത്തെ, മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹത്തെ ഊട്ടി വളർത്തുന്ന ഒരു അനുഭവമാക്കി മാറ്റണം. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് മനുഷ്യ ഹൃദയങ്ങളെ അകറ്റുന്നത്. മറ്റുള്ളവർ നമുക്കൊരു ഭീഷണിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏറെ ദിവസം ചിന്തിച്ചത് അതാണ്. യേശു രാജാവായിട്ട് ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ തനിക്കൊരു എതിരാളി ഉണ്ടായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. പക്ഷേ ക്രിസ്തുവിൻ്റെ രാജ്യം ഭൗമികമായിരുന്നില്ല എന്ന് അവസാനം തെളിയിക്കപ്പെട്ടു. അതുപോലെ നാം നമ്മുടെ മനസ്സിൽ ഭാവന കാണുന്ന ചില സങ്കല്പങ്ങളുടെ പേരിൽ ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങൾക്കെതിരായിട്ട് നമ്മൾ കുതുകാൽ ഉയർത്തിയെന്ന് വരാം. അതിനാൽ പരസ്പര ധാരണയോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കൂട്ടായ്മയോടുകൂടി, സമാധാനത്തിൻ്റെയും പ്രത്യാശയുടേതുമായ ഈ ക്രിസ്മസ് തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ വളർത്തുവാൻ, സ്നേഹത്തിൽ അടുപ്പിക്കുവാൻ, അങ്ങനെ ആ കുടുംബ അരൂപി എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും അടുത്തു വരുന്ന നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.